അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ റബീഇന്റെ 14 ഇന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് കൊണ്ടാടുന്ന തിരക്കിലാണ് നമ്മെല്ലാവരും. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തും അത് നമുക്ക് ഖൈറാണ്. ഹയാത്തി ഖൈറുല്ലക്കും വ മമാത്തി ഖൈറുല്ലക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. ഒരുപാട് വിശദീകരണങ്ങൾ ഇതിനുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ മുത്തുനബി ഭൂമിയിൽ ഉണ്ടാവുക എന്നുള്ളത്, പ്രത്യക്ഷമായി ഉണ്ടാവുക എന്നുള്ളത്, അത് ഏതൊരു വിശ്വാസിക്കും ആനന്ദിക്കാൻ പറ്റുന്നതാണ്. മുത്തുനബിയുടെ സാമീപ്യവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമീപ്യം ലഭിച്ചവരാണല്ലോ സ്വഹാബത്ത്. വിശ്വാസപരമായി വിശ്വസിച്ചുകൊണ്ട് മുത്തുനബിയിൽ സമീപം ഒരുമിച്ചു കൂടിക്കഴിഞ്ഞാൽ അവർക്ക് സ്വഹാബത്ത് എന്നാണ് പേര് പറയാം. ആ സ്വഹാബത്തിൻ്റെ മഹത്വം ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളെ വെച്ച് നോക്കിയാലും ഒരു സ്വഹാബിയുടെ മഹത്വത്തിൽ ഒരു സ്വഹാബിക്ക് തുല്യം വെക്കാൻ ലോകത്ത് ഒരു ഔലിയാക്കളും ഇല്ല എന്നുള്ളതാണ്. അപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹബത്ത് എന്നുള്ളത് വലിയ ഭാഗ്യമാണ്, വലിയ തൗഫീഖാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് നമുക്ക് ഖൈറാണ് എന്ന് പറയാൻ കാരണമെന്താണ്? അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് ഭൗതിക ലോകത്ത് നിന്ന് വിട പറഞ്ഞ് ആഖിറമാകുന്ന ലോകത്ത് നമ്മെ കാത്തിരിക്കുകയാണ് എന്നാണ്. നമ്മുടെ ആഖിറത്തിൻ്റെ വിഷയങ്ങളിൽ മുഴുവനും സ്വറാത്തു ബാലത്തിലും നമ്മുടെ ഹിസാബിൻ്റെ വിഷയത്തിലും എന്തെല്ലാം ആഖിറത്തിൽ അള്ളാഹുമായി നമുക്ക് അഭിമുഖീകരിക്കേണ്ട ഘട്ടങ്ങൾ വരുന്നുണ്ടോ, ഖബറിൽ ഈ ഘട്ടങ്ങളിൽ മുഴുവനും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് തുണയായി അവിടെ ഉണ്ടാകും എന്നാണ്. ഏറ്റവും വലിയ ഏറ്റവും വലുതാണല്ലോ ഷഫാഅത്ത് എന്ന് പറയുന്നത്. ആ ഷഫാഅത്തുൽ ഉലുമ, ഏറ്റവും വണ്ണമായ ഷഫാഅത്ത്, ആദ്യമായി ഷഫാഅത്തിന് ചോദിക്കുന്നതും ആദ്യമായി ഷഫാഅത്ത് ലഭിക്കുന്നതും എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. മുത്തുനബിയുടെ ഉമ്മത്തിനാണ് ആദ്യമായി ഷഫാഅത്ത് ലഭിക്കുന്നതൊക്കെ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അത് നമുക്ക് വലിയ ഖൈറാണ്. നമുക്കുള്ള ബർസഖിയായ ലോകത്ത് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് ഏറ്റവും നിദാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ഖബറിലാണ്, ഖബറിലേക്ക് വെക്കലാണ് നമ്മുടെ ഉഖ്രവിയായ ജീവിതത്തിൻ്റെ ആദ്യഘട്ടം. ആ ഖബറിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവൻ ബാക്കിയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ആ ഖബറിൽ അവനക്ക് വിജയം ലഭിക്കുന്നത് എപ്പോഴാണ്? അത് ഖബറിൽ വെച്ച് അവനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവന് ഒരു രൂപത്തെ, സൂറത്തിനെ കാണിച്ചു കൊടുക്കും. ആരുടെ സൂറത്താണ്, രൂപമാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബിയെ കാണിച്ചു കൊടുക്കുമെന്നാണ്. എന്നിട്ട് ചോദിക്കും, ഇതാരാണ്? അപ്പം അവിടെ നിന്ന് പറയും, വിശ്വാസികളായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മഹബത്ത് വെച്ച, ഇഷ്ക് വെച്ച നമുക്കെല്ലാവർക്കും പറയാൻ കഴിയണം, ഹാദാ റസൂലുള്ളാഹ്, ഇത് അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, അത് എൻ്റെ ഹബീബാണ്, എൻ്റെ നബിയാണ് എന്നു പറഞ്ഞാൽ പിന്നെ അവൻ ഖബറിൽ ചോദ്യമില്ല എന്നാണ്. പിന്നെ ബർസഖിയായ ലോകം മുഴുവനും അവൻ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം അവിടെ വെച്ചും മുത്തുനബിയെ ഓർമ്മിക്കാൻ നമുക്ക് കഴിയണം, അത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് മരിക്കുന്ന സമയത്തും നമ്മുടെ ജീവിതത്തിന് മരണശേഷവുമുള്ള എല്ലാ മേഖലകളിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമീപ്യമുണ്ടാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ വിജയം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ കാത്തിരിക്കുന്നത്. ബർസഖിയായ ലോകത്തുള്ള പ്രയാസങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ എല്ലാം നമ്മെ കാത്തിരിക്കുകയാണ് അവിടെ സഹായിക്കാൻ വേണ്ടി. സിറാത്തു ബാലത്തിലൂടെ ഒരു വിശ്വാസി നാം നടന്നു പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവിടെ ഒരു ഭാഗത്ത് അതിൻ്റെ സ്വറാത്ത് വാലത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മുത്തുനബി പറയും, എത്ര അള്ളാഹുമ്മ സല്ലിം, അള്ളാഹുവേ നീ അവനെ രക്ഷപ്പെടുത്തണേ എന്ന് പറയും. അങ്ങനെ ഓരോ മുഅ്മിനിനു വേണ്ടിയിട്ടും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചവർക്ക് ഈ പ്രാർത്ഥന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ആ മുത്തുനബിയെ മഹബ്ബത്ത് വെച്ചാൽ ഇനി വീട്ടിലും അവനിക്ക് വിജയിക്കാൻ അത് കാരണമാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.